ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള നിരവധി അനുഗ്രഹീതരായ ആളുകൾക്ക് പരിശുദ്ധ അമ്മ ദർശനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മെക്സിക്കോയിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യനായ മിസ്റ്റർ ജുവാൻ ഡിയാഗോ ആയിരുന്നു അത്തരത്തിലൊരു വ്യക്തി. 1531 പരിശുദ്ധ അമ്മ മിസ്റ്റർ ജുവാൻ ഡിയാഗോയ്ക്ക് മുൻപാകെ 4 തവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെട്ടു. 1531 December 9 മിസ്റ്റർ ജുവാൻ കുർബാനയ്ക്ക് പോകുന്നതിനിടയ്ക്ക് ടെപ്പയാക് കുന്നിൽ വച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ അമ്മയാകുന്നുവെന്ന് പറഞ്ഞ ശേഷം തൻ്റെ ബഹുമാനാർത്ഥം പള്ളി പണിയണമെന്ന് ആവശ്യപ്പെട്ടു. ജുവാൻ ഇക്കാര്യം അപ്പോഴത്തെ ബിഷപ്പിനെ അറിയിച്ചെങ്കിലും അദ്ദേഹം തെളിവില്ലാത്തതിനാൽ വിശ്വസിച്ചില്ല. 4 തവണ ജുവാന് പ്രത്യക്ഷപ്പെടുമ്പോൾ തരിശായി കിടക്കുന്ന ടെപ്പയാക്കുന്നിൽ നിന്ന് കുറച്ച് പൂക്കൾ ശേഖരിക്കാൻ മാതാവ് ജുവാനോട് ആവശ്യപ്പെട്ടു. ബിഷപ്പിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് പരിശുദ്ധാമ്മ ആ കുന്നിൽ റോസാപ്പൂക്കൾ ക്രമീകരിക്കുകയും ജുവാൻ തൻ്റെ മേലങ്കിയിൽ അത് ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ ബിഷപ്പിൻ്റെയും മറ്റു സാക്ഷികളുടെയും മുൻപാകെ മേലങ്കി തുറന്നപ്പോൾ അവർ കണ്ടത് ഗ്വാദലൂപ്പിലെ അവർ ലേഡിയുടെ അത്ഭുതകരമായ ചിത്രമാണ്. മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കാൻ കഴിയാത്ത വിധം ദൈവികമായിരുന്നു ആ ചിത്രം. ഈ മേലങ്കി ഇന്നും മെക്സിക്കോയിലെ ഗ്വാദലൂപ്പിലെ അവർ ലേഡിയുടെ ബസിലിക്കയിൽ സൂക്ഷിക്കുന്നു. ഈ ഒരു അത്ഭുതത്തിലൂടെ 10,000,000 ജനങ്ങൾ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്നും ഗ്വാദലൂപ്പിലെ അവർ ലേഡി മെക്സിക്കൻ ജനതയ്ക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിനാൽ തന്നെ ആയിരിക്കണം ഗ്വാദലൂപ്പ് മാതാവ് മെക്സിക്കോയുടെ രക്ഷാധികാരിയായി മാറിയത്. എല്ലാ വർഷവും December 12 ഗ്വാദലൂപ്പ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.